അപ്പോൾ ഇനി ഹാർലി ഡേവിഡ്സണിനോടും അതുപോലുള്ള ക്രൂസ് സെഗ്മെന്റിലുള്ള വണ്ടികളോടൊക്കെ തന്നെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലാവും റോയൽ എൻഫീൽഡിന്റെ പല മോഡലുകളും വരാൻ പോകുന്നത്. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡ്യൂക്ക് 200 സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ വണ്ടി ഡിസ്പ്ലേയിൽ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു 650 സെഗ്മെൻറ്റിൽ ഒരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടീൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വീഡിയോ, എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളും, എന്ന് വരും എന്നുള്ള കാര്യങ്ങളും, പ്രൈസൊക്കെ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ തരാം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് എല്ലാ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും. ഓക്കെ, നമുക്ക് വീഡിയോക്ക് പോകാം. 2019 റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മോഡൽ അവർ ഇക്മാ ഷോയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവരൊരു കോൺസെപ്റ്റ് മോഡലായിരുന്നു. ബൂബർ 650 എന്നാണ് ആ ഒരു മോഡലിൻ്റെ നെയിം കൊടുത്തിരുന്നത്. ഒരു വീറ്റിംഗ് എഞ്ചിനായിരുന്നു, എന്നാൽ ഇതൊരു പാരലിറ്റിൻ എഞ്ചിനാണ്. ഏകദേശം ആ ഒരു ലുക്കിൽ തന്നെയാണ് നമ്മൾ റോയൽ എൻഫീൽഡ് ഈ ഒരു മോഡലിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് 650 ഒരുപാട് മോഡലുകൾ കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഹാർലി ഡേവിഡ്സണിൻ്റെ ആ ഒരു ഡ്രോപ്പ് കാരണത്തിൻ്റെ കാരണം ആ ഒരു സെഗ്മെൻറ്റിൽ, അല്ലെ ആ ഒരു ഏരിയ, അല്ലെ ആ ഒരു ക്രൂസർ സെഗ്മെൻറ്റൊക്കെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. എന്തായാലും നമ്മളെ ഇന്ത്യൻ ബ്രാൻഡ് കൂടെ അല്ലേ, വളരട്ടെ. അപ്പോൾ ഇനി ഹാർലി ഡേവിഡ്സണിനോടും അതുപോലുള്ള ക്രൂസർ സെഗ്മെൻറ്റുള്ള വണ്ടികളോടൊക്കെ തന്നെ ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാവുന്ന രീതിയിലാവും റോയൽ എൻഫീൽഡിൻ്റെ പല മോഡലുകളും വരാൻ പോകുന്നത്. ഈ ഒരു മോഡൽ പല പേരിലും അറിയപ്പെടുന്നുണ്ട്. മെറ്റീരോ 650, അതുപോലെ തന്നെ നമ്മളെ ക്ലാസിക് 650 ക്രൂയിസർ എന്ന് പറഞ്ഞ അങ്ങനെ പല പേരിലും വരുന്നുണ്ട്. നെയിമോ കാര്യങ്ങളൊന്നും തന്നെ കൺഫേം ചെയ്തിട്ടില്ല. കൂടാതെ ലോഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഒഫീഷ്യലായിട്ട് റോയൽ എൻഫീൽഡ് പുറത്ത് വിട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടീൻ്റെ കുറച്ച് സ്പിക്കും സ്പൈ വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വണ്ടി ലുക്ക് പറയുമ്പോൾ ഹാർലി ഡേവിഡ്സണിൻ്റെ പല മോഡലോട് സാമ്യം തോന്നിക്കുന്ന ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു മോഡലിനെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ റോയൽ എൻഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റിയോറിന് സമാനമായിട്ടുള്ള ടൈൽ ലാമ്പും ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെ, കൂടാതെ ആ ഒരു റൈഡിംഗ് പോസ്റ്റർ കാര്യങ്ങൾ തന്നെ ആ ഒരു മെറ്റിയോറിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഏകദേശം എല്ലാ വണ്ടിക്കും വരുന്ന പോലെ തന്നെ ഒരുപാട് ആക്സറീസ് നമുക്ക് അഡീഷണൽ വെക്കാൻ കഴിയും. അതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിക്ക് തന്നെ നമുക്ക് പില്ലണ്ണൻ്റെ ബാക്ക് റെസ്റ്റ് കാരണം തന്നെ ചില വണ്ടികളിൽ കാണുന്നുണ്ട്. എന്നാൽ ചില വണ്ടിയിൽ ആ ഒരു മോഡലില്ല. അപ്പോൾ അതൊരു ഓപ്ഷണലായിട്ടാവും വരുന്നുണ്ടാവുക. വണ്ടിൻ്റെ ഓവറോൾ ലുക്ക് നോക്കുമ്പോൾ ഒരു റൈഡ് ഇഷ്ടപ്പെടുന്ന, ലോങ് റൈഡൊക്കെ പോകാവുന്ന ഒരാൾക്ക് എത്ര ലോങ്ങും ഒരു വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അടിപൊളിയായിട്ട് ഓടിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ കാര്യങ്ങൾ തന്നെ നമുക്ക് കണ്ടിട്ട് തോന്നുന്നത്. എന്തായാലും വണ്ടി എത്തിയിട്ട് നമുക്ക് ഓടിക്കാൻ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഓടിച്ചിട്ട് അതിൻ്റെ റിവ്യൂ കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്യും. വണ്ടിൻ്റെ ഓവറോൾ ലുക്ക് കാരണം സംസാരിക്കുമ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ ഒരു മെറ്റിയോറിന് സാമ്യം തോന്നിക്കുന്ന ലുക്കാണ്. ഹെഡ്ലൈറ്റൊക്കെ ആണെങ്കിലും ആ മെറ്റിയോറിൻ്റെ സെയിം ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ വരും, സെയിം ഇൻഡിക്കേറ്റേഴ്സ്, സെയിം ടൈൽ സെക്ഷൻ കാര്യങ്ങൾ തന്നെ വരിക. അപ്പോൾ ഗൈസ്, ഈ ഒരു മോഡലിന് നമുക്ക് ഫ്രണ്ടിൽ USD4K വരുന്നത്, ബാക്കിലാണെങ്കിൽ 2 സ്പ്രിംഗ് ഷോക്ക് അസർബർ ആണ്. അത് അഡ്ജസ്റ്റബിൾ ആണോ അല്ലെങ്കിൽ നമുക്ക് വഴി അറിയൂ. എന്തായാലും അത്യാവശ്യം നല്ല ലോങ് ഡ്രൈവ് പോലെ രീതിയിൽ ഇറക്കിയ വണ്ടിയായിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആവുമെന്ന് നമുക്ക് കരുതാം. റൈഡിംഗ് കംഫേർട്ട് പറയുമ്പോൾ നമ്മളെ റൈഡറിൻ്റെ സീറ്റിന് താഴെ നമ്മളെ ക്ലാസ്സിലൊക്കെ വരുന്ന പോലത്തുള്ള ഒരു ചെറിയ സ്പ്രിങ് കാരണം തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്നുകൂടെ നമുക്ക് കംഫേർട്ടാവും. പിന്നെ പില്ലിയൻ്റെ കംഫേർട്ട് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ ഇരുന്നതിനോട് അറിയാം. കണ്ടിട്ട് വലിയൊരു കംഫേർട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ നമുക്ക് ഇനി അത് ഇരുന്ന് ബാക്ക് റെസ്റ്റ് കാരണമൊക്കെ തന്നെ അഡീഷണൽ വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ അടിപൊളിയാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ വണ്ടിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഡുവൽ എക്സോസ്റ്റ് എന്ന് നമ്മളെ GT-യിലും മറ്റുള്ള വണ്ടിയിൽ 650 നമ്മളെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയിലൊക്കെ കുറച്ചുകൂടെ വൈഡായിട്ട് മുകളിലോട്ടാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇതങ്ങനെയല്ല, സ്ട്രൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് വണ്ടി ഒന്ന് കോർണറിങ് ചെയ്യുമ്പോൾ താഴെ തട്ടും എന്നൊരു ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് അങ്ങനെയൊന്നും ആവില്ല. ആ ഒരു രീതിയിൽ തന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മളെ റോയൽ എൻഫീൽഡ് കൊണ്ടുവരും. കൂടാതെ വണ്ടി കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള പോലെ കണ്ടിട്ട് തോന്നുന്നത്. അതും എത്രത്തോളം ഓക്കെ ആവും, ഗ്രൗണ്ട് ക്ലിയറൻസ് ഓക്കെ, റോഡ് സംബന്ധമായുള്ള വണ്ടിയാണ്, എന്നാലും ഓഫ് റോഡൊക്കെ എടുക്കുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യും, ചെറുതായിട്ട് അടികൾ തട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു മോഡൽ. ഈ ഒരു മോഡലിൻ്റെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം നല്ല ലോ ആയിട്ടുള്ളൊരു സീറ്റ് ഹൈറ്റ് ആവും. ഹൈറ്റ് കുറഞ്ഞ ആൾക്കും സിമ്പിളായിട്ട് ഓടിക്കാവുന്ന രീതിയിൽ തന്നെ ആവും റോയൽ എൻഫീൽഡ് ഈ ഒരു വണ്ടി കൊണ്ടുവരിക. പൊതുവേ ക്രൂസർ ബൈക്സൊക്കെ കുറച്ച് സീറ്റ് ഹൈറ്റ് കുറവാകും, നമ്മളെ പല വണ്ടികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് അത് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. വണ്ടിക്ക് അത്യാവശ്യം നല്ല വലിയൊരു ഫ്യൂൽ ടാങ്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20 ലിറ്റർ കപ്പാസിറ്റിയോളം ഉണ്ടാവുമെന്നാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. കൂടാതെ തന്നെ നമുക്കിപ്പോൾ ഞാൻ പല വീഡിയോ ഇതിനെ കണ്ടപ്പോൾ ഏകദേശം ഒരു 120-130 ലൊക്കെ സിമ്പിളായിട്ട് വണ്ടി ക്രൂസ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ആ ഒരു വീഡിയോ എടുത്ത ആളുകളൊക്കെ യൂട്യൂബിൽ പറയുന്നത്.
ഒരു 100 കൂടാനൊരു 120 അതിലേക്ക് തന്നെ ആയിരിക്കും ഒരു ക്രൂസിങ് സ്പീഡ് എന്നൊക്കെ പറയുന്നത്. കൂടാനൊരു ടോപ്പിൻ്റെയൊക്കെ ഏകദേശം 150+ എന്തായാലും ഈ ഒരു വണ്ടിക്ക് ടോപ്പിൻ്റെ കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സും സ്പെക്സ് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ ഈ ഒരു വണ്ടിൻ്റെ എഞ്ചിൻ നമ്മളെ ജി ടിയിലും ഇൻ്റർസെപ്റ്ററിലും വരുന്ന സെയിം എഞ്ചിനാണ്, 648 സി സി എഞ്ചിനാണ്. ഏകദേശം വണ്ടിയിൻ്റെ പവർ എന്ന് പറയുന്നത് 47.65 പി എസ് പവറും 52 NM ടോർക്കാണ്. അത്യാവശ്യം നല്ല ടോർക്കിലൊരു മോഡലാവും. 6-speed ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. കൂടെ തന്നെ നമുക്ക് USD ഫോർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മോഡൽ നമുക്ക് കിട്ടും. പിന്നെ ഈ ഒരു വണ്ടിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 500,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരാൻ ചാൻസ് ഉള്ളത്. എന്തായാലും നമുക്ക് കൂടുതലായിട്ട് ഇതിൻ്റെ വിവരം കിട്ടുമ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. ഈ ഒരു വണ്ടിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മീറ്ററിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ വരും. നിലവിൽ നമ്മളെ മെറ്റീരിയലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിൽ കിട്ടും. ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി കൂടാൻ തന്നെ നമുക്ക് നാവിഗേഷൻ അതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ ഉണ്ടാവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും മെറ്റീരിയലുള്ള ആ ഒരു ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു വണ്ടിയിൽ എന്തായാലും ഉണ്ടാവുന്നതിൽ ഒരു മാറ്റമില്ല. കാരണം നിലവിൽ റോയൽ എൻഫീൽഡിൻ്റെ എല്ലാ മീറ്റർ കൺസോളും ഏകദേശം ആ ഒരു മെറ്റീരിയലിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ബ്രേക്കിംഗ് സിസ്റ്റം പറയുമ്പോൾ ഡുവൽ ഡിസ്ക് ഡുവൽ ചാനൽ ABS ആയിരിക്കും. പിന്നെ ഇതിന് വേണ്ടി ടയറിൻ്റെ സെക്ഷൻ പറയുമ്പോൾ 150 ടയർ ആയിരിക്കും ബാക്കിൽ വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടാതെ തന്നെ ഫ്രണ്ടിൽ 110 mm ടയറും ആയിരിക്കും. നിലവിൽ നമുക്ക് 100 mm 100 ഉം 130 അതുകൊണ്ടും നമ്മളെ ഇൻ്റർസെപ്റ്ററിലൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയൊരു മോഡലായിരിക്കും. ഈ ഒരു വണ്ടിൻ്റെ ലോഞ്ച് കാര്യങ്ങളൊന്നും തന്നെ റോയൽ എൻഫീൽഡ് ഒഫീഷ്യലായിട്ട് വിട്ടിട്ടില്ലെങ്കിലും ഏകദേശം നമ്മളെ ഈ ഒരു വർഷം 2021 ലാസ്റ്റ് അല്ലെങ്കിൽ 2022 ഫസ്റ്റ് വെച്ചിട്ട് എന്തായാലും ഈ ഒരു മോഡൽ വരുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റോയൽ എൻഫീൽഡിൻ്റെ ഒരുപാട് വണ്ടികൾ വരാൻ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ 650 cc തന്നെ പല വേർഷനായിട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. കാരണം ക്രൂയിസർ, ഇനി മെറ്റീരിയലിൻ്റെ സെഗ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പല മോഡലും വരാൻ ചാൻസ് ഉണ്ട്. ഏകദേശം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിക്കിൻ്റെ ലുക്കിലൊക്കെ വരാനുണ്ട് എന്നൊരു ഫോട്ടോസ് കാണുന്നത് ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. എത്രത്തോളം സത്യം അല്ല എന്നുള്ളതൊന്നും എനിക്കറിയില്ല. റോയൽ എൻഫീൽഡിൻ്റെ ഇപ്പോൾ GT-യിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഹീറ്റിംഗ് ഉണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹീറ്റിംഗ് കാര്യങ്ങൾ തന്നെ കുറച്ചിട്ടായിരിക്കും ഈ ഒരു മോഡൽ കൊണ്ടുവരാൻ ചാൻസ്. കാരണം ഓവറായിട്ട് ഹീറ്റ് അടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും പൊതുവെ പറയുന്നൊരു കംപ്ലയിൻ്റ് ആയിരുന്നു റോയൽ എൻഫീൽഡിൻ്റെ പല വണ്ടിയിലും. അതെന്തായാലും ഇതിൽ കുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നിലവിൽ നമുക്ക് ഇൻ്റർസെപ്റ്റർ 650 കോണ്ടിനെൻ്റൽ GT ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മളെ നിരത്തിൽ ഏകദേശം ആ ഒരു വണ്ടി എല്ലായിടത്തും എത്തി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ഈ ഒരു വണ്ടി എടുക്കുന്ന വലിയൊരു ഡൗട്ടുമില്ല. കാരണം റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ അത്രത്തോളം കുറേ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, വണ്ടികൾക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. പക്ഷേ ഒരുപാട് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതൊക്കെ പോസിറ്റീവ് ആവുന്ന ഒരു ഫീലാണ് നമുക്ക് റോയൽ എൻഫീൽഡിൽ നിന്ന് കിട്ടുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഗൈസ് ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ഓക്കേ.